ഹലോ, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് ലവ്. ഇന്ന് ഞാനൊരു തുർക്കി പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണത്. അതിൽ സ്റ്റഫ് ചെയ്യുന്ന മസാലയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത സബോള 1 എണ്ണം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാടൊന്നും വഴിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു പച്ചപ്പ് മാറിയാൽ മതി. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ ഇടുക. പച്ചമുളക് 2 എണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊന്ന് പോകുന്ന വരെ വഴറ്റി കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത ബീൻസ് 1/2 ബൗള് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് 1 എണ്ണം ചെറുത് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് 1 എണ്ണം ചെറുത് ഗ്രേറ്റ് ചെയ്തത് ഇടുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇടുക. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അടച്ച് വെക്കാതെ തന്നെ വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കുക. മസാലയ്ക്ക് വേണ്ടിയിട്ട് 200 ഗ്രാം ചിക്കനാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, വെള്ളം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1-2 വിസിലിളകുന്നത് വരെ വേവിക്കുക. അതിനുശേഷം വെന്തതിന് ശേഷം 1 ഗ്രൈൻഡറിലിട്ടിട്ട് 1 ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ചിക്കനും കൂടി ഇടുക. അതിലേക്ക് 1 പിടി അരിഞ്ഞു വെച്ച മല്ലിയുടെ ഇല കൂടി ഇടുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടിയിലിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, നല്ല ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചെറിയത് 1 പിടിയോളം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരം വഴറ്റൊന്നും വേണ്ട, മസാല ഡ്രൈ ആവേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. മസാല നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം. മസാല സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇടുക. ഇതിലേക്ക് വെള്ളം അല്പാൽപമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഓയിലും കൂടി തടവി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ടൊരു പ്രസ്സിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. വളരെ വലിപ്പം വേണ്ട, ഏകദേശം 1 പത്തിരിയുടെ ഈ ഒരു വലിപ്പം മതി. ഇതിലേക്ക് തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം.
ഇതിനെ ചെറിയ ഞെറികളായിട്ട് എടുത്തിട്ട് മടക്കി കൊടുക്കുക. അതൊരു കൈ കൊണ്ട് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ഞെറി എടുക്കുകയാണ് വേണ്ടത്. മുഴുവൻ സൈഡിൽ നിന്നും ഞെറി എടുത്തിട്ട് റൗണ്ട് ഷേപ്പാക്കിയിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് തിരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ ഈ ഒരറ്റവശം കണ്ടില്ലേ, അതൊന്ന് നല്ല കൂർപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു പൂവ് പോലെ നല്ലൊരു ഭംഗിയുള്ളൊരു ഷേപ്പായി വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പത്തിരികളും തയ്യാറാക്കിയിട്ട് മസാല അതുപോലെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള പൂക്കളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നല്ല ചൂടുള്ള ഓയിലിൽ പൊരിച്ചെടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തുർക്കിപ്പത്തിരി ഓരോന്നായിട്ട് ഇടാം. നന്നായിട്ട് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം വേണം പത്തിരികൾ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഓയിൽ കയറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വരികയും ചെയ്യും. അതുപോലെ തന്നെ അത് നന്നായിട്ടൊന്ന് വിടർന്ന് വരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ പതുക്കെ ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഓയിൽ കയറ്റി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് വിടർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ ഇത് മറുവശം ഇട്ട് കൊടുത്തിട്ട് മുകൾ ഭാഗവും നന്നായിട്ട് മുരിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ തുർക്കിപ്പത്തിരികളും ഇട്ട് കൊടുത്തിട്ട് മുരിപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് നല്ല ക്രിസ്പായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തുർക്കിപ്പത്തിരികളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.